കേരളത്തിലെ അതിതീവ്ര കോവിഡ് വ്യാപനത്തെ തുടർന്ന് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്ന ഏറ്റവും പുതിയ നിയന്ത്രണങ്ങളെക്കുറിച്ചും ഏറ്റവും പുതിയ റേഷൻ അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക. കേരളത്തിൽ വൈദ്യുതി നിരക്ക് കൂട്ടിയേക്കും. ജീവനക്കാരുടെ ശമ്പള ചെലവ് അംഗീകരിക്കണമെന്ന KCB യുടെ ആവശ്യം റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചാൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കും. കേരളത്തിലെ റേഷൻ കടകൾക്ക് നാളെ അവധിയായിരിക്കും. മറ്റന്നാൾ മുതൽ സമയക്രമം രാവിലെ 8:30 മുതൽ 12:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ 6:30 വരെയുമായി ക്രമീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ കോവിഡ് തീവ്ര വ്യാപനം തുടരുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. ഇന്നത്തെ കോവിഡ് കേസുകൾ 500,000 അധികമായെങ്കിലും ഒരു തരത്തിലുള്ള ഭയമോ ആശങ്കയോ വേണ്ട ആവശ്യമില്ലെന്നും ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് പ്രതിരോധം ശക്തമായി നടപ്പിലാക്കും. ആൾക്കൂട്ടം ഒരു തരത്തിലും അനുവദിക്കില്ല. കേന്ദ്ര മാർഗനിർദ്ദേശമനുസരിച്ച് രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്തിയാൽ മതിയാകും. എങ്കിലും അനുബന്ധ രോഗമുള്ളവർ പരിശോധന നടത്തണമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ കോഴിക്കോട് കാസർഗോഡ് അല്ലാതെയുള്ള 12 ജില്ലകളിലും നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. കേരളം പൂർണമായ അടച്ചുപൂട്ടലിലേക്ക് പോകില്ലെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. കാറ്റഗറി 1, 2, 3 എന്നിങ്ങനെ തിരിച്ചാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ 2 in 1 കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണ്. ഇതോടെ തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് വ്യാപനം ചുരുക്കാൻ സിൻഡ്രോമിക് മാനേജ്മെന്റ് രീതിയാകും അവലംബിക്കുക. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവരെ പരിശോധന കൂടാതെ തന്നെ രോഗിയായി കണക്കാക്കി ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുന്ന രീതിയാണ് ഇത്. 20 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഇപ്പോൾ രോഗം കൂടുതൽ വ്യാപിക്കുന്നതെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി അറിയിച്ചു. February 15 വരെ തീവ്ര വ്യാപനമുണ്ടാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയാൽ മാത്രമേ രോഗ തീവ്ര വ്യാപനം കുറയുകയുള്ളൂ.